தந்தோயம் 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 மாலே தந்தோயம் 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 மாலே தந்தோயம் 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 மாலே தந்தோயம் 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 மாலே அம்மக்கும் செத்தத்தி போகா அடி தெய்வத்தை தொட்டு தோயாவே அம்மக்கும் செத்தத்தி போகா அடி தெய்வத்தை தொட்டு தோயாவே தந்தோயம் 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 மாலே தந்தோயம் 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 மாலே தந்தோயம் 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 மாலே தந்தோயம் 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 மாலே நாடுபரிக்கணதம்ரா நம்ம கரிவாதம் தந்தடி மாலே அம்மக்கும் மம்பலம் தீண்டா போய் தெய்வத்தை தொட்டு தோயாவே தந்தோயம் 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 மாலே தந்தோயம் 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 மாலே தந்தோயம் 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 மாலே தந்தோயம் 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 மாலே போச்சு தம்ர கமர் எல்லாம் வரும் போய மாறானடி மாலே போச்சு தம்ர கமர் எல்லாம் போய மாறானடி மாலே அம்மக்கும் மம்பலம் தீண்டா போய் தெய்வத்தை தொட்டு தோயாவே தந்தோயம் 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 மாலே தந்தோயம் 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 மாலே தந்தோயம் 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 மாலே தந்தோயம் 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 മെലിയാൻ വേണ്ടി ഏതാണ്ട് ഹെൽത്ത് ക്ലബിൽ പോയി 10-25,000 രൂപ കൊടുത്തേക്കുവാ അവരൊരു മാസം കൊണ്ട് 10 കിലോ കുറച്ച് കൊടുക്കുമെന്ന് അവിടെ ഡാഡി അമ്മച്ചി അങ്ങ് അമേരിക്കയിൽ കിടന്ന് തിന്നാതെ കുടിക്കാതെ ഉണ്ടാക്കുന്ന കാശൊക്കെ ഇവളിവിടെ മെലിയാനായിട്ട് ചെലവാക്കുവാ ആ അക്കാര്യം പറയാൻ ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുവായിരുന്നു അടുത്ത ഞായറാഴ്ച ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് നീ കാണുകയല്ലേ വീട്ടില് ഓ അതൊന്നും പറയാതിരിക്കുന്നതാ എന്റെ പോളെ നല്ലത് നടക്കു പെണ്ണേ ഹായ് ഗുഡ് മോർണിംഗ് മോർണിംഗ് വേഗം ആ വേഗം വെക്ക് പോക്കോ പോക്കോ എടോ തന്നെ വെറുതെ ഇല്ലട്ടോ കോടതിയിലെല്ലാരും സഞ്ചരിക്കുന്ന റെസ്റ്റോറന്റ് വിളിക്കുന്ന ലോ കോളേജിൽ എന്തായിരുന്നു എന്റെ പേര് ഫുഡ് കോർട്ട് എന്ന് എടി ദിവസവും 10-15 പേർക്കുള്ള ഭക്ഷണം ചുമന്ന് കെട്ടി എല്ലാത്തിനും വിതരണം ചെയ്തിട്ടാ നിന്നെ സംഗീത ഞാൻ സീനിയേഴ്സിന്റെ റാഗിംഗിൽ നിന്ന് രക്ഷപ്പെടുത്തിയിരുന്നത് സ്മരണ വേണോടി സ്മരണ ഇങ്ങനെ കഥയും പറഞ്ഞുകൊണ്ടിരുന്നാലേ ഇന്ന് സംഗീത ഇൻഡിപെൻഡന്റ് ആയിട്ട് കേസ് വാദിക്കുന്ന ദിവസമല്ലേ എടാ അവള് കോടതിയിലേക്ക് ഇറങ്ങും മുമ്പ് നമുക്ക് അവളെ ചെന്നൊന്ന് കാണണ്ടേ നീ വേഗം വണ്ടി വിട്ടേ കഴിഞ്ഞില്ലേ നിന്റെ നോട്ട് എടുക്കലൊക്കെ എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ടോ എന്നൊരു ലാസ്റ്റ് മിനിറ്റ് ചെക്കിംഗ് പായസം ഇല്ലത്തെ രാവിലെ ഗണപതി ഹോമം ഉണ്ടായിരുന്നു അതിന്റെ പ്രസാദ അതെ ഗണപതി ഹോമം നടത്താൻ അമ്പലത്തിലെ പൂജാരി വീട്ടിൽ വരുവോ ഞങ്ങൾക്ക് വീടൊക്കെ വെഞ്ചരിക്കാൻ അച്ഛൻ വരുന്ന പോലെ അച്ഛൻ തന്നെ ഹോമം നടത്തിയത് പക്ഷെ പള്ളിയിലേ അല്ല എന്റെ സ്വന്തം അച്ഛനാണെന്ന് മാത്രം ഞങ്ങള് നായന്മാര് അമ്പലത്തിലെ പൂജാരിമാരെ സംഘടിപ്പിച്ചോണ്ട് വരും ഇവര് നമ്പൂരിയാര് അതൊക്കെ തന്നെത്താൻ അങ്ങ് ചെയ്യും എന്നാലേ പുള്ളിയോട് പറഞ്ഞ് ഗണപതി ഹോമം പോലൊരു രുക്മിണി ഹോമം കൂടെ നടത്തിക്കേ രുക്മിണിയാ ഇവക്കെതിരെയുള്ള കേസ് വാദിക്കുന്നത് എന്റെ കൃഷ്ണ മാറി വന്ന സർക്കാർ പുതുതായി അപ്പോയിന്റ് ചെയ്ത പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലേ അപ്പൊ ആരംഭ ശൂരത്വം കൂടും അവള് റിസർവേഷനാന്നറിയില്ലേ തനിക്ക് പിന്നില്ലാതെ അല്ലെങ്കിൽ അവളെ പോലെ ഒരുത്തിക്ക് ഇത്തരത്തിലൊരു പോസ്റ്റ് സ്വപ്നം കാണാൻ നോക്കുവോ സംഗീ എന്തായാലും നീ സൂക്ഷിച്ചോ ഫെമിനിസം ദളിത് വാദം കോ ലിവിംഗ് അവളുടെ കയ്യിലില്ലാത്തതൊന്നുമില്ല പ്രോസിക്യൂട്ടർ എന്താണ് പറയാനുള്ളത് 2007 ഏപ്രിൽ 14 തീയതി
സി പി ഗോപാലമേനോൻ എന്ന പ്രതി ഈ നിൽക്കുന്ന കാപ്പക്കുട്ടിയുടെ വീട്ടുപറമ്പെ അദ്ദേഹത്തിന്റെ അനുവാദം കൂടാതെ വഴിയായി ഉപയോഗിക്കുകയും വീട്ടുപണിക്ക് ആവശ്യമായ സാധനങ്ങൾ ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയും ചെയ്തു. എന്താ കാപ്പക്കുട്ടി? എന്റെ മേനോൻ സാറേ, ദിവസം ഇങ്ങനെ അഞ്ചും പത്തും ട്രിപ്പ് അടിച്ചാ പൊടിയടിച്ചിട്ട് ഈ വീട്ടിൽ കിടന്ന് എങ്ങനെ ഉറങ്ങുക? ആ ഇതിലേ പോയാലേ എനിക്കൊരു 8-10 kilometers ലാഭമുണ്ട്. ഇവിടെ പെട്രോളും ഡീസലൊക്കെ ഇപ്പം എത്ര വിലയും തനിക്കറിയാവോ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ സാറേ? ഈ പൊടി മുഴുവനും വലിച്ചിട്ട് എൻ്റെ ഇളയ കൊച്ചിന് വലിവിൻ്റെ അസുഖം കൂടുതലാണ്. ഏതായാലും ഞാനിത് വഴിയായി ഉപയോഗിച്ചു തുടങ്ങി ഒരാറുമാസം. ആ കൂടി വന്നാൽ ഒരു വർഷം, അതിനുള്ളിൽ എൻ്റെ വീടിൻ്റെ പണി എങ്ങ് തീരും? അതുവരെ ഇതിങ്ങനെ നടക്കട്ടെന്നേ. അയ്യോ അത് പറ്റത്തില്ല സാറേ. താൻ എന്ന് മുതലാടോ എന്റെ മുഖത്ത് നോക്കി പറ്റില്ല എന്ന് പറയാൻ തുടങ്ങിയത്? ഒരു കാര്യം താൻ മനസ്സിലാക്കോ, എന്റെ അച്ഛന്റെ ഔദാര്യ പറമ്പ് അത് മറക്കണ്ട. അവകാശം കുടികടപ്പ് അവകാശം അല്ലാതെ ഔദാര്യല്ല. അച്ഛനോട് ഞാൻ അന്നേ പറഞ്ഞതാ, കണ്ട പോലെ പറഞ്ഞൊക്കെ തലേക്കേറ്റ നമ്മുടെ ഗതി അതോ ഗതിയാകുന്നു. സാർ എന്താ വിളിച്ചത്? എന്താടാ പോലെ മകനൊക്കെ വേണം ഒന്നുകളെ നിന്നെ ഇത്രയും ക്രൂരനാവാൻ ഒരു മേനോന് പറ്റുന്നു എനിക്ക് തോന്നുന്നു. നീ അങ്ങനല്ലേ പറയൂ, നായന്മാരും മേനോന്മാരും ഒരേ കാറ്റഗറി അല്ലേ? എന്തായിരിക്കും നടന്നതെന്ന് ഞാൻ പറയട്ടെ? പറ. നായന്മാർക്ക് പറയാനുള്ളത് കോടതി കേട്ടില്ലെന്ന് വേണ്ട. പറമ്പ് കൂടെ കാപ്പിക്കുട്ടി വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ മേനോന് ഹാലിളകി. ഒരു കീഴ്ജാതിക്കാരന് ഇത്ര അഹങ്കാരോ? നിന്റെ ഒന്നും ഔദാര്യം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റോ നോക്കട്ടെ ഡാഷ് മോനെ എന്നും പറഞ്ഞു ഒരു ഇടപാടിന് നിൽക്കാണ്ട് മേനോൻ വണ്ടി എടുത്ത് പോയി കാണും, അത്ര തന്നെ. പാവം മേനോൻ, ഇത്രയും സമാധാന പ്രിയരാന്നോ നായന്മാരും മേനോന്മാരും ഒക്കെ. ഈ കേസ് സാക്ഷി വിസ്താരത്തിനായി അടുത്ത മാസം 30 മാറ്റിയിരിക്കുന്നു. SC 20/2008. ജാതിപ്പേര് വിളിച്ചതിന്റെ കൂടെ വധശ്രമവും കൂടെ ചാർജ് ചെയ്തിരിക്കുന്നത്. 99 SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് വകുപ്പ് അനുസരിച്ച് മേനോന് 10 വരെ ശിക്ഷ ലഭിക്കും. ഹലോ, ഇല്ല ഇല്ലെന്നേ, സംഖ്യ വിളിച്ചിരുന്ന് നിന്റെ ബീഫ് ഒലത്തീതേ ഒറ്റയ്ക്ക് തിന്ന് തീർക്കരുതെന്ന് പറയാൻ. എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഇവള് നമ്പൂരനാണോ? സംഖ്യയുടെ ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ യോഗക്ഷേമക്കാരായിരുന്നു. അതുകൊണ്ട്? അയ്യോ, ചരിത്ര ബോധം തൊട്ട് തീണ്ടാത്ത നിന്നോടാണല്ലോ ഞാൻ ഇതൊക്കെ വിളമ്പിയത്. യോഗക്ഷേമക്കാരെന്ന് പറഞ്ഞ നമ്പൂരിമാരിലെ റെവല്യൂഷനിസ്റ്റ്, അമ്പലങ്ങൾക്ക് തീ വെക്കാൻ പറഞ്ഞ പാർട്ടീസാ അവര്, അതും 10-70 മുമ്പ്. പിന്നെ നിന്റെ ഈ ബീഫ് ഒലത്തീത്. ആ നിങ്ങൾ തുടങ്ങിയില്ലല്ലേ, ഭാഗ്യം. കൊടഞ്ഞു കളഞ്ഞിട്ടും പോകുന്നില്ല മേനോൻ, ഓരോ സംശയവും ചോദിച്ചിങ്ങനെ ചുറ്റി ചുറ്റി നിക്ക. എങ്ങനെയുണ്ടായിരുന്നു നിന്റെ രുക്മിണി സ്വയംവര ആട്ടക്കഥ? നിങ്ങൾ തമ്മിൽ വീണ്ടും മിണ്ടി തുടങ്ങി. ബെസ്റ്റ്, പരസ്പരം നോക്കിയിട്ട് എന്നെ കൊല്ല ഒന്നായി. അതെന്നാന്നേ? സാജിദേ, പെരുന്നാളിന്റെ ചെലവെവിടെ? നിങ്ങൾ ബേജാറാകണ്ട, കൊണ്ടുവന്നിട്ടുണ്ട്. ബിരിയാണി കോഴിയോ ആടോ അതോ മാടോ? ആട്. ഇതിനകത്ത് ബിരിയാണിയാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? തന്റെ മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ചോറ്റുപാത്രത്തിൽ എന്താണെന്ന് കണ്ണടച്ച് ഞാൻ പറയാം. എന്നാ പറ? എന്റെ പാത്രത്തിൽ എന്താ? സതീഷിന്റെ ചോറ്റുപാത്രത്തില് സാമ്പാറ്, മെഴുക്കുപുരട്ടി, കൊണ്ടാട്ടമുളക്, പിന്നെ നല്ല വെളുവിളാ വെളുത്ത ചോറ്. ഷാജിയുടെ പാത്രത്തില് ചുവന്ന ചോറ്, കടല അല്ലെങ്കിൽ പരിപ്പ്, മുളകിട്ട് വറുത്ത പപ്പടം. താനിതെങ്ങനെ കണ്ടുപിടിച്ചു? രാവിലെ എടുത്ത് തുറന്നു നോക്കിയിട്ടുണ്ടാവും. എനിക്ക് വേറെ പണിയുണ്ട്. ഇത് വളരെ സിമ്പിൾ ആയൊരു ട്രിക്കാ ഞാൻ നിരീക്ഷിച്ച് കണ്ടുപിടിച്ചതാ. പാചകം ചെയ്യുന്ന ആളുടെ ജാതിയും മതവും അവരുടെ കറികളിലുണ്ടാവും, ഉപ്പും മഞ്ഞളും പോലെ. പിന്നെ സത്യമായിട്ടും ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഓരോ ജാതിക്കാർക്കും അവരവരുടെ കറികളുണ്ട്. നായന്മാർക്ക് മുളകുശിയം അവിയല്, ഈഴവർക്ക് കടലക്കറി മുതിരക്കറി, ക്രിസ്ത്യാനികൾക്ക് പോർക്ക് വരട്ടിയത്, സാജിതയ്ക്ക് ബിരിയാണി, ഞങ്ങള് നമ്പൂതിരിമാർക്ക് മാമ്പഴ പുളിശ്ശേരി, ഓലൻ വേപ്പിലക്കട്ടി, കടുമാങ്ങ അച്ചാറ്. ഇങ്ങനെ വിശകലനം ചെയ്ത് നോക്കിയാൽ ശരിയാ, ഓരോ കറികൾക്കും നിറത്തിനും രുചിക്കും ഒപ്പം ഹെറിഡിറ്ററി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി LLB അല്ല LLM പാസ്സായി PhD എടുത്താലും രുക്മിണിയുടെയൊക്കെ പാത്രത്തിൽ നിന്ന് വരുന്ന ചേറ്റുമീനിന്റെ ഉളുമ്പ് മണം പോകില്ല. അതേ പറഞ്ഞ ഹെറിഡിറ്ററിയുടെ ഫുഡിനൊരു തറവാടുത്ത ഉണ്ടാക്കിയെടുക്കാൻ അവൾക്കൊന്നും ഈ ജന്മത്ത് സാധിക്കില്ല.
കൂടെ ഉണ്ടായിരുന്ന സതീഷ് വർമ്മയെ രുക്മിണി അവന്റെ വലയിൽ വീഴ്ത്തി. അവൻ ഇവള് പറഞ്ഞതൊക്കെ ക്ലീനായി അങ്ങ് ഊറ്റിക്കൊടുത്തു. അതിനുശേഷം രുക്മിണി ഇവളുടെ മുഖത്ത് നോക്കിയിട്ട്, കർത്താവേ, സംഗീ നിന്റെ കാര്യം പോക്കാട്ടോ, സാക്ഷികളെ സ്വാധീനിക്കേ ഇനി നിവർത്തിയുള്ളൂ. അതൊക്കെ ഞാൻ നോക്കിയതാ, വിറ്റ്നസ് ഒക്കെ കാപ്പക്കുട്ടിയുടെ കൂടെയാ. പോരാത്തേന് രുക്മിണിയുടെ വകയിലൊരു അമ്മാവനായി ഈ കാപ്പക്കുട്ടി. എടി, രുക്മിണി വിചാരിച്ചാലേ ഇനി ഈ കേസിൽ എന്തെങ്കിലും രക്ഷയുള്ളൂ. എനിക്ക് അനുകൂലമായി അവൾ ഒന്നും പറയാൻ സാധ്യതയില്ല, ഉറപ്പാ. ആദ്യത്തെ കേസ് തന്നെ തോക്കുമല്ലോ ഈശ്വര. നീ ടെൻഷൻ ആവാതെ നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. ഹലോ, ഞാനാ. കണ്ടോ ആ അവൻ എന്നാ പറഞ്ഞു? പോസിറ്റീവ് റെസ്പോൺസ് ആണ്. നാളെ രുക്കുനെയും കൊണ്ട് സന്ധി സംഭാഷണത്തിന് വരാന്ന് സതീഷ് ഏറ്റിട്ടുണ്ട്. നമുക്ക് ഉച്ചയ്ക്ക് ഏതെങ്കിലും റെസ്റ്റോറന്റിൽ വെച്ച് മീറ്റ് ചെയ്താലോ? അയ്യോ, അതൊന്നും വേണ്ട. അതൊക്കെ കാശു കുറെ പൊടി നേർപ്പാടാ. സംഗീട വീട്ടുകാരെ എന്ത് യോഗക്ഷേമക്കാരാന്ന് പറഞ്ഞാലും രുക്കുനെയും കൊണ്ട് അവിടെ ചെന്നാൽ അവരെ മുഖം ചുളിക്കും. ഇവിടെ എന്റെ ഇൻലോസ് വന്നിട്ടുണ്ട്. അവര് കുറച്ച് കൺസർവേറ്റീവാ. അതിനെന്താ, നമുക്ക് ഇവിടെ കൂടാലോ. വല്യമ്മച്ച് നാളെ രാവിലെ കോതമംഗലത്തേക്ക് പോവും. പക്ഷേ ഇത്രയും പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതിനെ പറ്റിയൊന്നും നീ വറിയേണ്ട. നീ വെറും ചോറും താറാവും അപ്പാസും ഉണ്ടാക്കിയാ മതി, ബാക്കിയൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തോളാം. എല്ലാവരും അവരോരോ വീട്ടിൽ നിന്ന് ഓരോ കറി കൊണ്ടുവരും. വിജാതീയ വിഭവ സമാഹരണം എന്ന് കേട്ടിട്ടില്ലേ? ഒരു തരം പന്തി ഭോജനം. തെറ്റിയ സ്വപ്നം കണ്ടോണ്ട് നിന്നോളും. ശവം പോയി ചോറ് ഊറ്റിടറി. എന്നാലും നമ്മുടെ തൃപ്പൂണിത്ര തമ്പുരാൻ ഈ ദളിതക്കാരുടെ വലയിൽ ചെന്ന് വീണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. പ്രേമത്തിനെന്ത് ജാതി മതവും അതൊക്കെയുണ്ട്. സാമ്പത്തികവും വിദ്യാഭ്യാസപരമായ പുരോഗതി പിന്നോക്ക ജാതിക്കാരെ സവർണരുമായി ഐക്യപ്പെടാൻ മോഹിപ്പിക്കുന്നുണ്ട്. ഓ, തുടങ്ങി അവിടെ തിയറി പറച്ചില്. എന്നാ വേണ്ട, കുറച്ച് ഗോസിപ്പ് പറയട്ടെ. അതെ, സതീഷിനിപ്പോ ഒരു അബദ്ധം പറ്റിയ മട്ട. അവൻ എന്തെങ്കിലും പറഞ്ഞോ നിന്നോട്? തെളിച്ചൊന്നും പറഞ്ഞില്ല. നമ്മുടെ വിശേഷമൊക്കെ ചോദിക്കുന്ന കൂട്ടത്തില് സംഗീയുടെ വിവാഹകാര്യം എന്തായെന്ന് ചോദിച്ചു. അവനെ ഇവിടെ ഒരു നോട്ടുണ്ടായിരുന്നല്ലോ. നല്ല നമ്പൂരിപ്പയ്യന്മാരെ കിട്ടാത്തോണ്ട് ഇതുവരെ ഒന്നും ഒത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. അപ്പവൻ പറയാ, പ്രേമവും വിവാഹമൊക്കെ ആവുമ്പോൾ സ്വന്തം ജാതി തന്നെ നല്ലതെന്ന്. അതല്ലാതെ പോയവരൊക്കെ അനുഭവിച്ചിട്ടേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞ അവരുടെ കോ ലിവിംഗ് അടിച്ചു പിരിയാറായി. സതീഷ് ഉടനെ കാനഡയിലേക്ക് പോവാ. PhD എടുക്കാൻ 5 വർഷം കഴിഞ്ഞേ തിരിച്ചു വരൂ. ആ അപ്പോഴേക്കും രുക്കു പൊര നിറഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും ഒരു ദളിതന്റെ തല തൂങ്ങിയിട്ടുണ്ടാവും. അതെ, സതീഷിനോട് PhD കുറിച്ച് ഒന്ന് ചോദിക്കരുത് കേട്ടോ. അവൻ പോണ വിവരം ഇതുവരെ രുക്കുവിനോട് പറഞ്ഞിട്ടില്ല. വരൂ വരൂ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ വിവരം അറിഞ്ഞപ്പോ തൊട്ട് വല്യമ്മച്ചി എന്നോട് പറയുവാ, നിങ്ങളെ ഒരു ദിവസം വിരുന്നിനായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം വരണം എന്ന്. എനിക്ക് വിളിക്കാനും നിങ്ങൾക്ക് വരാനും ഇപ്പോഴേ ഒത്തുള്ളൂ. വരൂ, വാ വാ, നടക്ക് വാ സംഗി. അയ്യോ, ഇതെന്ത് പറ്റിയതാ? അത് ടിഫിൻ ബോക്സിൻ ചാറ് തൂവിയതാ. ഇപ്പൊ തന്നെ കഴുകിയില്ലെങ്കിൽ കറയാവും. വാ, ഞാൻ ബാത്റൂം കാണിച്ചു തരാം. സതീഷേ, രുക്കുവിനോട് സംസാരിച്ചോ? ആദ്യം സ്വല്പം കടുംപിടുത്തായിരുന്നു, പിന്നെ അയഞ്ഞു. രുക്കുവിന് നിങ്ങളോട് ആരോടും യാതൊരു വിരോധമില്ല, മാത്രല്ല ഫ്രണ്ട്സ് ആവണമെന്ന് ആഗ്രഹമുണ്ട്. കാപ്പക്കുട്ടി ഇവളുടെ റിലേറ്റീവ് ആണെങ്കിലും ഇപ്പൊ ഇവരുടെ ഫാമിലിക്ക് അവരോട് യാതൊരു ബന്ധമില്ല.
പബ്ലിക് പ്രോസിക്യൂട്ടർ ആയതുകൊണ്ട് കേസ് വാദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ മേനോന് പ്രശ്നമില്ലാത്ത രീതിയിൽ കേസ് ഒതുക്കി തീർക്കാന്ന് രുക്കു സമ്മതിച്ചു. ഈശോയേ, അന്തോണിസ് പുണ്യാളച്ചൻ വർമാജിയുടെ രൂപത്തിൽ അവതരിച്ചേക്കുവാണ്. ആയിരത്തി തൊള്ളായിരത്തി 1917 ചേറായിൽ ഇതുപോലൊരു ഷാപ്പാട് നടന്നിരുന്നു. സഹോദരൻ അയ്യപ്പന്റെ വീട്ടുപറമ്പിൽ. അതോടെ അയ്യപ്പൻ ജാതി ഔട്ടായി. വർഷം എത്രയൊക്കെ കഴിഞ്ഞെങ്കിലും അതുമായി ഇത് കമ്പയർ ചെയ്ത ഇത് വെറും ലഞ്ചല്ല, സാമുദായിക വിപ്ലവമാ. ജാതി മതം സംവരണം ഇതൊക്കെ ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കേണ്ട സമയം കഴിഞ്ഞു. മറ്റുള്ള ജീവജാലങ്ങളെ പോലെ തന്നെയല്ലേ മനുഷ്യരും. പിന്നെ നമുക്ക് മാത്രം എന്നെത്തന്നെ ഈ തരംതിരിവ്. കഴിക്കേ, ഇത് ഞങ്ങളുടെ സ്പെഷ്യൽ തലക്കറിയാ. കേസ് നമുക്ക് കോംപ്രമൈസ് ആക്കാം, അല്ലേ രുക്കു? കാപ്പക്കുട്ടി മാമനോട് ഞാൻ എന്താ പറയാ സതീഷേ? ഞാൻ എന്തെങ്കിലും നക്കാപ്പിച്ച് ഒപ്പിച്ചു കൊടുത്ത് സമ്മതിപ്പിക്കാം, നീ പിക്ചറിലേ വരണ്ട. കാപ്പക്കുട്ടി അങ്കിള് വേണമെങ്കിൽ വിഷമം മാറുന്നിടം വരെ മേനോനെ മേനോനെ ജാതി പേര് വിളിച്ചോട്ടെ, അപ്പൊ സമ്മാസമായില്ലേ? ഇല്ലേ, ഓക്കെ, എല്ലാം പറഞ്ഞതുപോലെ. ഞായറാഴ്ച ഞങ്ങൾ ഒരു ഫിലിമിന് പോകുന്നുണ്ട്, നിങ്ങൾ വരുന്നുണ്ടോ? ഞാനില്ല, എനിക്കൊരു ക്ലയന്റിനെ മീറ്റ് ചെയ്യാനുണ്ട്. ഞാൻ തിരിച്ച് ഡ്രോപ്പ് ചെയ്യാ രുക്കുനെ. ഓ ശരി ശരി, ഓക്കേ ഓക്കേ, ടാറ്റാ, ബൈ ബൈ ബൈ, ഓക്കേ ഓക്കേ, ബൈ. ഓക്കേ, നീ അവളെ കാര്യായിട്ട് സിനിമയ്ക്ക് വിളിച്ച ചുമ്മാ ഒരു നമ്പറ്? കേസ് കോംപ്രമൈസ് ആകുന്നത് വരെ നമ്മൾ ഫ്രണ്ട്സ് ആയി എന്നുള്ളൊരു ചിന്ത ആ ദളിതക്കാരുടെ മനസ്സിൽ കിടന്നോട്ടെ, ഉപകരിക്കും. നീ ആ മീൻതല കടിച്ചു തിന്നുന്നത് കണ്ടപ്പോഴേ എനിക്ക് തോന്നി എവിടെ കിടന്ന മീനെ എങ്ങനെയൊക്കെയാണാവോ കർത്താവെ വെച്ചുണ്ടാക്കിയത്. സംഗീ പോണ്ടെ, മനസ്സിൽ പിടിക്കാഞ്ഞിട്ട. സതീഷേ, എന്ന് അവരൊക്കെ രൂണിന് നമ്മുടെ വീട്ടിലേക്ക് വരിക? പോറ്റി തമ്പ്രാക്കന്മാരെല്ലാം വെറും പോയന്മാരാണടി മാലേ, നമ്മക്കും അമ്പലം തീണ്ടാം പോയി ദൈവത്തെ തൊട്ടുതോയാവേ. ദേവി കുളത്തിൽ കുളിക്കാം, നല്ല പാട്ടുകൾ പാടി രസിക്കാം. ദേവി കുളത്തിൽ കുളിക്കാം, നല്ല പാട്ടുകൾ പാടി രസിക്കാം. ആയിരം നാൾ
ഉള്ള നന്ദന്റെ മോളില് വല്യം ബ്രഹ്മലെന്ന് കിടക്കണ കാണ ആയിരം നാവുള്ള നന്ദന്റെ മോളില് വല്യം ബ്രഹ്മലെന്ന് കിടക്കണ കാണ തമ്രന്റെ പൂക്കിളിൽ നിന്നും ഒരു പങ്കിള് തങ്ങു പോണത് കാണാം തമ്രന്റെ പൂക്കളിൽ നിന്നും ഒരു പങ്കിള് തങ്ങു പോണത് കാണാം തൊയ്തൊരു തൊയ്തൊരു മാറി നിന്നാട്ടു തൊയ്യാ തോരന്നു തൊയ്തു കൊള്ളട്ടു തൊയ്തൊരു തൊയ്തൊരു മാറി നിന്നാട്ടു തൊയ്യാ തോരന്നു തൊയ്തു കൊള്ളട്ടു നമ്മക്കും ക്ഷേത്രത്തിൽ പോവാമടി ദൈവത്തെ തൊട്ടു തൊയവേ നമ്മക്കും ക്ഷേത്രത്തിൽ പോവാം അടി ദൈവത്തെ തൊട്ടു തൊയ